Hope all of you are doing well. I welcome you all to my channel Anu Says Food. Appo inna njan oru instant achar inde recipe. Instant achar nu parayumbo pachamulaku. Nammal pachamulaku vechittu valare minimum time la 15 minutes kondu prepare cheyan pattuna instant achar. Adu namukku nammada chorinde kude vera oru kariyum illande namukku swadishtamayittu namukku chorinna pattuna pettanu undaki edukkan pattuna oru achar aanu. Namukku fridge vechittundengi onnu rendu divasathekku kude vechi kalikkan pattum. Appo namukku pettanu kariyum illandirikkumbol pettanu prepare it. നല്ല സ്വാദിഷ്ടമായിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെ എരിവുള്ള ഒരു പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് അച്ചാർ. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ റെസിപ്പീസ് ഒന്നും കാണാത്തവർ എൻ്റെ ചാനലിലെ ബാക്കിയുള്ള റെസിപ്പീസ് ഒക്കെ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞാൻ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇൻസ്റ്റൻ്റ് അച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ആദ്യമായി വേണ്ടത് പച്ചമുളക്. ഞാനിവിടെ ഒരു 20 പച്ചമുളക്, നീണ്ട നല്ല പച്ചമുളക്, നീണ്ട പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നമ്പർ എത്ര. ഇപ്പോൾ ഇന്നത്തേക്ക് ഞാനിതൊരു 2 ദിവസത്തേക്ക് വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഇരുന്നോളൂ ഇത്. അപ്പോൾ അതിനാവശ്യമായിട്ട് എനിക്ക് 20 പച്ചമുളക്. അപ്പോൾ കൂടുതലായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം, കുറച്ച് വേണമെങ്കിൽ 5-6 എണ്ണം മാത്രം എടുത്തിട്ട് വേണേ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്ത് വേണ്ട മസാല കൂട്ടുകൾ, പൊടി. അതിന് വേണ്ട പൊടി എന്ന് പറഞ്ഞാൽ ഇത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി തന്നെ യൂസ് ചെയ്യണം കേട്ടോ. മറ്റേ മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ പച്ചമുളക് അച്ചാർ ഉണ്ടാക്കുന്നത് കൊണ്ട് സാധാ മുളക് പൊടിക്ക് നല്ല എരിവ് കൂടും. അതുകൊണ്ട് പിരിയ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും, എരിവ് കുറച്ച് കമ്മിയായിരിക്കും. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/4 അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇത് മഞ്ഞൾപ്പൊടി. അപ്പോൾ 1/2 ടീസ്പൂൺ വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു 1/4 ടീസ്പൂൺ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ എടുത്തേക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി. അത് അവസാനം ഇതിനകത്ത് നമ്മൾ സാധാരണ അച്ചാർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വീട്ടിൽ തന്നെ അരച്ച് പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് കടയിൽ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ, എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും, ഒരു 1/2 ടീസ്പൂൺ ഉലുവയും, നമ്മുടെ എല്ലാ അച്ചാറിനും ഉപയോഗിക്കുന്നത് പോലെ അത് മെയിനായിട്ടുള്ളൊരു കാര്യം ഇൻഗ്രീഡിയൻ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഞാൻ ഇത് ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തൊരു സൺഫ്ലവർ ഓയിലോ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ എന്ത് വേണമെങ്കിലും, നമുക്ക് റിഫൈൻഡ് ഓയിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പുളിവെള്ളമാണ്. നമ്മുടെ പുളിനെ ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത പുളിവെള്ളം. ഈ പുളിയുടെ ഈ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ കണ്ടൻസ് വേണമെങ്കിൽ നിങ്ങൾ കളഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഇത് കളയാണ്ട് ഇത് മൊത്തത്തിൽ ഈ ഒരു ഈ ലെഫ്റ്റ് ഓവർ കണ്ടൻസോട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പുളി അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പുളിവെള്ളം മാത്രമായിട്ട് നിങ്ങൾക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് ഈ കണ്ടൻസോട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഒരു ഉരുള ഒരു ഇത്ര ഒരു ഉരുള പുളി ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ പുളിവെള്ളം റെഡിയാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പച്ചമുളകിനെ ഒന്ന് ആവിയേറ്റെടുക്കാനായിട്ട് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഒരു ചെറിയ നമ്മൾ സ്ഥിരമായിട്ട് പുട്ടൊക്കെ വയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഒരു കുക്കർ, അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ആവി വന്നിട്ട് പുട്ടുകുറ്റിക്കകത്താണ് ഞാൻ പച്ചമുളക് ഒന്ന് ആവിയേറ്റി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് ആവി വരുന്ന സമയം കൊണ്ട് നമ്മൾ വെച്ചിരുന്ന നമ്മുടെ പച്ചമുളകിനെ നമുക്കൊന്ന് കീറിയെടുക്കാം, ഒന്ന് സെൻറ്ററിൽ കൂടെ ഒന്ന് കീറിയെടുക്കണം. അപ്പോൾ നമ്മൾ ഞാൻ പച്ചമുളകിനെ ഇങ്ങനെയുണ്ടല്ലോ ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് എൻ്റെ കത്തിക്ക് ചെറിയ മുറിച്ചോറമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ മുറിക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നടുവിൽ കൂടെ ഒന്ന് നമ്മളെല്ലാ പച്ചമുളകിനെ ഒന്ന് ഒന്ന് കീറി കീറി പുട്ടുകുറ്റിയാണ് എടുത്തിട്ടുള്ളത്. ആ കീറിയ മുളക് അത് 20 എണ്ണം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടുകുറ്റി നമ്മളിപ്പോൾ ആവി നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കുക്കറിൽ, അതിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് ഇതിൽ വയ്ക്കണം. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് നമ്മൾ ഷവർമയുടെ കൂടെയൊക്കെ കഴിക്കുന്നൊരു മുളകില്ലേ ആ ഒരു പരുവത്തിലാക്കി നല്ലൊരു എരിവ് കുറഞ്ഞൊരു ആവിയിൽ വെന്തൊരു മുളകായിട്ട് കിട്ടും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് 10 മിനിറ്റ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ശരിയാക്കി കിട്ടും. അപ്പോൾ ഇതേ സമയം കൊണ്ട് നമുക്ക്
പാരലലി നമുക്ക് ചട്ടിയിൽ ബാക്കിയുള്ള ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇതിവിടെ ഇരുന്ന് നമുക്ക് 10 മിനിറ്റ് സമയം നോക്കാം. 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ഒരു ആ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ കത്തിച്ച് അതിലേക്കൊരു മൺചട്ടി, ഈ ഒരു കുറച്ച് വെള്ളമുണ്ട്, ഞാനൊരു ചെറിയ മൺചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മൺചട്ടി ഒന്ന് കഴുകിയോണ്ട് ഇച്ചിരി വെള്ളമുണ്ട്, അതൊന്ന് ആ വെള്ളം ഒന്ന് വറ്റി അതിൻ്റെ ശരിക്കും ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കുറച്ച് വെള്ളമുണ്ട് അതിൽ, അപ്പോൾ ഒന്ന് ചൂട ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ആട്ടിയ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ചൂട്, അപ്പോൾ ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ഒരു ഒരു സെക്കൻഡ് ഒരു 2 സെക്കൻഡ് വയ്ക്കുക, ഒന്ന് എണ്ണ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ഉലുവ 1/2 ടീസ്പൂൺ ഉലുവയും കടുകും. അപ്പോൾ ഞാനിത് ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്, കാരണം കടുക് പൊട്ടിത്തെറിക്കും, കടുക് ഉലുവയും കരിഞ്ഞു പോകാണ്ട് പൊട്ടിത്തെറിക്കാൻ പഠിക്കാൻ. എടുത്തു വെച്ചിരുന്ന ഉലുവയും കടുകും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് കടുക് ഒന്ന് പൊട്ടട്ടെ, വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. കടുകും ഉലുവയും ഒന്ന് പൊട്ടി അധികം പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ ജസ്റ്റ് ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമോ വെച്ചിട്ട് ഒന്ന് നോക്കാം, കരിഞ്ഞു പോകരുത്. അപ്പോൾ അത്യാവശ്യം ഒരു 2 സെക്കൻഡ് നോക്കാം. ജസ്റ്റ് ഒന്ന് അത് കടുക് ഒന്ന് പൊട്ടിയാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. കടുക് പൊട്ടി ഉലുവ ഒന്ന് അത്യാവശ്യം പാകത്തിന്. അപ്പോൾ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കയ്യിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ, കറിവേപ്പില അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കരിഞ്ഞ് പോകാൻ പാടില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ആ ഒരു പച്ചപ്പ് മാറിയാൽ മതി. ഇതിന് വേണമെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് നിന്ന് കരിഞ്ഞ് പോകാണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അതിനൊരു ചെറിയ വെള്ളമയം ഉള്ളതുകൊണ്ട് ശരിക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ഇത് പൊട്ടിത്തെറിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു വെള്ളമയം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് സൂക്ഷിച്ച് വേണം കൊടുക്കുക, അതിൽ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിൻ്റെ പച്ചപ്പ് മാറുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന കശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കരിഞ്ഞു പിടിക്കാണ്ട്. ലോ ഫ്ലെയിം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുന്ന ലോ ഫ്ലെയിമിലായിരിക്കണം. എടുത്തു വെച്ചിരുന്ന 1/2 ടീസ്പൂണുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു ലേശം ഉപ്പ്. ഓക്കെ, ഉപ്പ് പിന്നെ കുറവാന്ന് തോന്നണേ ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമായിട്ടുണ്ട്. ഇതിലേക്ക് ഇതിപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന പുളി, ആ പുളിവെള്ളമുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ പുളിയുടെ പിഴിഞ്ഞ ഇൻഗ്രീഡിയൻസ് ഞാൻ അതിനകത്തുള്ള മിഷിനുണ്ടല്ലോ അത് കളഞ്ഞിട്ടില്ല, കാരണം എനിക്കത് എൻ്റെ അത് ഇങ്ങനെ കട്ടക്കി കിടക്കുന്നതാണ് ഇഷ്ടം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അരിച്ചിട്ട് പുളിവെള്ളം മാത്രമായിട്ട് എടുക്കാം. ഞാൻ അതോടുകൂടിയാണ് എടുത്തത്. കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഒരു നല്ലൊരു ടേസ്റ്റ് നാടൻ രുചി വരും. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് ഒന്ന് വറ്റാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമുക്കൊരു ഒരു ടൈം ഏകദേശം അറിയാം. അപ്പോൾ ഇതൊന്നും അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണ് ഞാൻ, മീഡിയം ഹൈ ഫ്ലെയിമിൽ എന്നിട്ടൊന്ന് വറ്റാൻ വെക്കുക. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അടിയിൽ നമ്മൾ പിടിക്കാണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറുകണം നന്നായിട്ട്. അപ്പോൾ ഒരു 5 to 6, 7, 8 മിനിറ്റോളം നമുക്കിത് കുറുകുന്ന ഒരു കണക്കറിയാലോ. അപ്പോൾ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതായത് നോക്കുക. അപ്പോൾ പുളി കറക്റ്റാണ്. ഈ പുളിവെള്ളം ഒഴിച്ചത് 3/4 കപ്പാണ് കേട്ടോ. നമ്മളൊരു ചെറിയൊരു ചായ കപ്പില്ലേ, അതിന് അതിൻ്റെ 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടാണ് പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ പുളിവെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 3/4 കപ്പ്, ഓർത്ത് വയ്ക്കുക 3/4 കപ്പ്. ഇത്ര ഞാൻ എടുത്തിരുന്ന 20 പച്ചമുളകിന് 3/4 കപ്പാണ് അളവ്. 3/4 കപ്പ് പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഈ പുളി കറക്റ്റാണ്. ഉപ്പ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അടുത്ത് ഉപ്പാണ്. ഇതും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ എല്ലാം മിക്സും കൂടെ ചേർന്ന് ഇഞ്ചി വെളുത്തുള്ളി കറക്റ്റ് ടേസ്റ്റിലാണ് ഇരിക്കുന്നത്. 3/4 കപ്പ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇത് അത്യാവശ്യം കണ്ടത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ മുളക് 10 മിനിറ്റ് നമ്മൾ ആവിയിൽ കയറ്റാൻ വെച്ചത് പുളക് കറക്റ്റ് നന്നായിട്ട് ആവി കയറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടൂറ്റിന്ന് അത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഷവർമ്മയൊക്കെ കഴിക്കുമ്പോൾ ഒരു മുളക് വരില്ലേ, അപ്പോൾ ആ ഒരു അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് ആ കൺസിസ്റ്റൻസി ആ മുളകിൻ്റെ. അപ്പോൾ ഇതിനകത്ത് എരിവ് നന്നായിട്ട് കുറേ ഇതാവി കയറി കുറച്ച് എരിവൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ മിക്സ് ഗ്രേവി മിക്സിലേക്ക് നമ്മൾ ഈ കുക്കായിട്ടുള്ള മുളകിനെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളക് ഇൻസ്റ്റൻറ്റ് ചമ്മന്തിയുടെ ഗ്രേവി കണ്ടോ. നല്ല ഞാനിന്ന് ചെറിയൊരു ഫ്ലെയിം ഇപ്പോൾ ഓണാക്കി ജസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു ഫ്ലെയിം ചൂട് വേണമല്ലോ, അപ്പം ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിൽ നല്ല സെറ്റായി കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പച്ചമുളകിനെ ജസ്റ്റ് അങ്ങോട്ട് ചെറിയ ചൂടുണ്ടാവും സൂക്ഷിച്ചിടുക. അപ്പോൾ ഇടുക. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു 5 to 6 seconds ജസ്റ്റ് ഈ നല്ല ലൈറ്റായിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കാരണം എല്ലാം കുക്ക്ഡാണ്, ഗ്രേവി കുക്ക്ഡാണ്, പച്ചമുളക് നന്നായിട്ട് ആവി കയറ്റിയതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ ശരിക്കും ഫൈനൽ റൗണ്ടിലായി. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. കറക്റ്റാണ്, നല്ല കറക്റ്റ് പാകത്തിനാണ്. അപ്പോൾ ഇതുകൊണ്ട് തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് മേമ്പടി ആയിട്ടെന്ന് പറഞ്ഞാൽ എടുത്തു വച്ചിരുന്ന ഒരു 1/2 teaspoon കായം. അപ്പോൾ ഈ കായപ്പൊടി നമ്മൾ എല്ലാ അച്ചാറിലും ചേർക്കുന്ന പോലെ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കായപ്പൊടി ചേർത്തിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ശരിക്കും ഒന്ന് എല്ലാ മുളക് ഗ്രേവിയിൽ നന്നായിട്ട് മിക്സപ്പാക്കി എടുക്കുക. ഇനി ഫ്ലെയിം നമുക്ക് നന്നായിട്ട് ഓഫ് ചെയ്യാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് എല്ലായിടത്തും കായം കൂടെ എത്തുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം. നമ്മുടെ അച്ചാറ് ഇൻസ്റ്റൻറ്റ് അച്ചാർ, നമ്മുടെ പച്ചമുളക് ഇൻസ്റ്റൻറ്റ് അച്ചാർ റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. എനിക്കിപ്പോൾ കാടം തന്നെ കുറച്ച് ചോറെടുത്തിട്ട് ഇണ്ണാൻ തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല പുളിയും ഉപ്പും എരിവ് നന്നായിട്ട് പോയിട്ടുണ്ട് ആ വീകേറ്റിയ മുളകിൽ. അപ്പം ഇത് നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പച്ചമുളക് അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് നമ്മളുണ്ടാക്കി 15 minutes ആണ് മാക്സിമം ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം, റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കണ്ടപ്പോൾ തന്നെ ട്രൈ ചെയ്യാൻ ഒരു പരിധിയിലുള്ള കുറേ ആളുകൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം. ഇത് ഭയങ്കര യമ്മിയാണ്, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, കറക്റ്റ് രുചിയാണ്. നമുക്ക് ഞാനിത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ ചോറിനം പോവാണ്. വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, ഇത് മാത്രം മതി. നമ്മൾ അത്രയും ടേസ്റ്റിയാണ്, അത്ര അതിൻ്റെ പുളിയും എരിവൊക്കെ കൂടിയിട്ട്. പിന്നെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അവരോട് ഇത് എല്ലാവരോടും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം. ഇതിൻ്റെ എൻ്റെ എല്ലാ റെസിപ്പീസും, ഇതിന് മുന്നിലുള്ള ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾ കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അടുത്ത എപ്പിസോഡിൽ അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പിയുമാണ് ഞാൻ വരുന്നതാണ്. അതുവരെ അനു സൈനിങ് ഓഫ്. ബൈ ബൈ.